ചരിത്ര പ്രസിദ്ധമായ ഗുരുവായൂർ ആനയോട്ടം ഇന്ന് നടന്നു. 5 ആനകളാണ് പ്രധാനമായും മുന്നിൽ നിന്ന് ഓടാനുണ്ടായിരുന്നത്. ഗുരുവായൂർ ഗോകുൽ, ചന്താമരാക്ഷൻ, കണ്ണൻ, ദേവി, രവികൃഷ്ണൻ എന്നീ 5 ആനകളാണ് മുൻനിരയിൽ ഓടാനുണ്ടായിരുന്നത്. ഗോകുൽ 1 സ്ഥാനവും, ചന്താമരാക്ഷൻ 2 സ്ഥാനവും, കണ്ണൻ 3 സ്ഥാനവും, ദേവി 4 സ്ഥാനവും, രവികൃഷ്ണൻ 5 സ്ഥാനവും പങ്കിട്ടു. 19 ആനകളാണ് പുന്നത്തൂർ ആനക്കോട്ടയിൽ നിന്ന് ഓടാനായി തയ്യാറായി വന്നത്. ക്ഷേത്ര നടയിൽ മണി 3 പാപ്പാന്മാർ തന്ത്രിയിൽ നിന്നും മണികൾ വാങ്ങി ഓടി മഞ്ജുലാളിലെത്തി അവിടെ നിന്ന് മണികൾ കെട്ടി ഓട്ടം ആരംഭിച്ചു. ഗോകുൽ ആദ്യമായാണ് 1 സ്ഥാനം കരസ്ഥമാക്കുന്നത് ആനയോട്ട മത്സരത്തിൽ പുന്നത്തൂർ കോട്ടയിൽ നിന്നും. 3 ശേഷമാണ് ആനയോട്ടം തുടങ്ങിയത് എങ്കിലും ആനകൾക്ക് വേണ്ടി നിലത്ത് 2 മുന്നേ തന്നെ ലോറികളിൽ വെള്ളം ധാരാളം ഒഴിച്ചിരുന്നു. സുരക്ഷാ സംവിധാനങ്ങളും ബാരിക്കേഡുകളും വൻ ശക്തമായി തന്നെ ഉണ്ടായിരുന്നു. ആംബുലൻസ് സംവിധാനം എന്നിരിക്കെ എല്ലാ സംവിധാനവും വളരെ ഭംഗിയായി തന്നെ മുന്നോട്ട് നിന്നു ആനോട്ടം നടന്നു. ഇത്രയും ഭംഗിയായ കാഴ്ചകൾ 2023 കൊറോണയ്ക്ക് ശേഷം സമ്മാനിച്ച ഗുരുവായൂരപ്പന് നന്ദി നേർന്നുകൊണ്ട് സൈൻ ഓഫ് സുമേഷ് പഴിഞ്ഞിക്കാരൻ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ വാർത്താ അവതരണങ്ങളും ശൈലികളും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സുമേഷ് പഴിഞ്ഞിക്കാരൻ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് അടിക്കുക. അപ്പോൾ ശരി, ഓക്കെ, ഒരിക്കൽ കൂടി നമസ്കാരം പറയുന്നു. ബൈ ബൈ.